ക്യാറ്റ് കഴിഞ്ഞിട്ട് CMA ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ചില കുട്ടികൾക്കെങ്കിലും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു CMA ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തുടർന്ന് നല്ലപോലെ പഠിക്കാനൊന്നും താല്പര്യമില്ല, പക്ഷേ നല്ലൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്യാറ്റ് ഒരു നല്ല സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ആ ക്യാറ്റ് പാസ്സായ ഒരു കുട്ടി ഇൻ്റർമീഡിയറ്റിന് വരുന്ന സമയത്ത് നോർമലി ഈ ക്യാറ്റിൻ്റെ സിലബസും പഠിക്കാനുള്ള വോളിയും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അത് എന്തായാലും ഒരു കുട്ടി കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പാസ്സാകാനും പറ്റുമെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ളൊരു കുട്ടി ഇത് ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ട് പഠിക്കേണ്ട സിലബസും അതിൻ്റെ വോളിയവും കുറച്ച് കൂടുതലാണ്. അപ്പം പല കുട്ടികളും ക്യാറ്റ് കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ ക്യാറ്റിൽ പഠിച്ച സിലബസിൻ്റെ ഡെപ്ത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ് ഇൻ്റർമീഡിയറ്റ് തുടങ്ങുന്നത്. പക്ഷേ ഇൻ്റർമീഡിയറ്റിൻ്റെ സിലബസ് കുറച്ചുകൂടി എന്താണ്, വോളിയം കൂടുതലായതുകൊണ്ട് പഠിക്കുന്ന സമയവും അതിനിടുന്ന എഫേർട്ടും കുറച്ച് കൂടുതലായിരിക്കണം. പിന്നെ ക്യാറ്റിൻ്റെ എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാലും പോരാ, അത് പരീക്ഷയ്ക്ക് എഴുതാനും പറ്റണം. അപ്പോൾ ഈ എഴുത്ത് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വായനാശീലവും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയും വേണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഈ ക്യാറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് പോരാ ഏത് പാസ്സാവാൻ, ഇൻ്റർമീഡിയറ്റ് പാസ്സാവാൻ. അപ്പോൾ ക്യാറ്റ് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അവസാന ലാപ്പിൽ അല്ലെങ്കിൽ എക്സാമിന് അടുപ്പിച്ച് ഒരു മാസം, ലാസ്റ്റത്തെ ഒരു മാസം മാത്രം പഠിച്ച് പാസ്സാകുക എന്നുള്ള ഒരു ചിന്തയൊക്കെ വിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്തെ അതിന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റും കൂടി പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാസ്സാവാൻ വേണ്ടി പറ്റും. എല്ലാം എക്സാമിന് അടുപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ പഠന രീതിയിലൊക്കെ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയം കൊണ്ട് അതിൻ്റെ വോളിയം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കവർ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഈ ക്യാറ്റ് കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രിപ്പറേഷനും അതിന് ട്രെയിനിങ്ങും, ഫാക്കൽറ്റീസ് വെൽ എക്സ്പീരിയൻസ്ഡാണ്, 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ കുട്ടികൾക്ക് കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ട്, ഇപ്പോൾ വായനാശീലം കുറവുള്ള ഒരാളാണെങ്കിൽ അത് വായിക്കാനുള്ള കാര്യങ്ങളും വായിച്ചാലുള്ള ഗുണങ്ങളും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ എക്സാമിന് എങ്ങനെയാണോ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ കുട്ടികളെ കൊണ്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. സ്റ്റഡി മെറ്റീരിയൽ മാത്രമല്ല, സ്റ്റഡി മെറ്റീരിയലിന് പുറത്തുള്ളതും നമുക്ക് അത്യാവശ്യം നമ്മുടെ അനാലിറ്റിക്കൽ സ്കില്ല് കൂട്ടേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യനും നമ്മുടെ ഫോക്കസൊക്കെ കൂട്ടേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ് രീതിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് ഇനി ക്യാറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും ലാക്കിംഗ് ഉണ്ട്, അവരുടെ വായനാശീലത്തിലോ പഠിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഫിൽ ചെയ്യേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടുത്തെ ടീച്ചിങ് മോഡ്യൂൾ പോകുന്നത്. അപ്പോൾ ക്യാറ്റ് കഴിഞ്ഞ് എക്സാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഇൻ്റർമീഡിയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തുടക്കം മുതലേ ഒരു സീരിയസ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റും ക്യാറ്റ് പാസ്സായതുപോലെ എന്ത് ചെയ്യാം, പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.